തൃത്താലയിലെ പ്രധാനമന്ത്രിയും തോറ്റ എംഎൽഎയുമായ വി ടി ബൽറാം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിൽ കഴിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് കണ്ടു. മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ തോൽവി എന്നത് ഈ രാജ്യത്തിന്റെ കൂടി തോൽവിയാണത്രേ. മൂല്യങ്ങൾ പോലും ആട്ടെ, എന്താണ് ബൽറാമിന്റെ മൂല്യങ്ങൾ? കെ ആർ മീരയെ തെറിവിളിച്ച് സൈബർ ബുള്ളിംഗ് നടത്തിയത് മുതൽ എ കെ ജിയെ അശ്ലീലം പറഞ്ഞതുവരെ നീണ്ടുകിടക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ ബൽറാമിനുണ്ട്. ഇനി ഖദർ പടയുടെ മൂല്യങ്ങൾ. ഇവരുടെ ഏറ്റവും വലിയ മൂല്യം എന്നത് ജനാധിപത്യമില്ലായ്മയാണ്. പതിറ്റാണ്ടുകളായി സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താത്ത, ഉൾപാർട്ടി ജനാധിപത്യം കേട്ടുകേൾവി പോലുമില്ലാത്ത, നെഹ്റു കുടുംബത്തിന്റെ ഇളമുറ തമ്പുരാക്കന്മാർക്ക് വേണ്ടി മാത്രം തീരരുതി വെച്ച കുടുംബ പാർട്ടി, രാജിനാടകം സ്ഥിരമായി നടത്തും എന്നതല്ലാതെ എന്തെങ്കിലും ഈ ഗാന്ധി കുടുംബം രാജിവെച്ച് ഈ പാർട്ടി വിട്ടു പോകും എന്നാരും കരുതരുത്. ഇവരുടെ മറ്റൊരു മൂല്യം ഇവർ ബി ജെ പിയുടെ റിസോഴ്സ് പൂൾ ആണ് എന്നതാണ്. ഇന്ന് അധികാരത്തിലിരിക്കുന്നതും അല്ലാത്തതുമായ മിക്ക പ്രമുഖ ബി ജെ പിക്കാരും ഇന്നലെ കോൺഗ്രസ്സുകാരായിരുന്നു. ഈ ഒഴുക്ക് നാളെയും തുടരും. കാശി കണ്ടാൽ കണ്ണു മഞ്ഞളിക്കാത്ത കോൺഗ്രസ് നേതാക്കളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതിനായി കൈ പോലും പൊക്കേണ്ടി വരില്ല. കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ മൂന്നാമത്തേത് മൃദു ഹിന്ദുത്വമാണ്. സവർണ ബ്രാഹ്മണനാണ്, പൂണൂൽധാരിയാണ് എന്നൊക്കെ കൊട്ടിഘോഷിച്ച് തിരഞ്ഞെടുപ്പ് നേരിടുന്ന, രാമക്ഷേത്രം പണിയാൻ കല്ലയച്ചു കൊടുക്കുന്ന, ബാബറി മസ്ജിദ് തകർത്ത് ഇന്ത്യയുടെ മതേതരത്വം ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്തു കൊടുക്കുന്ന മറ്റൊരു പാർട്ടി. ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിന് ബദലായാണ് കോൺഗ്രസ് ഈ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നത്. നല്ല ബെസ്റ്റ് ബദൽ. വിശ്വസിച്ച് വോട്ട് നൽകിയ ജനത്തെ വഞ്ചിച്ചുകൊണ്ട് വേരോടെ പാർട്ടിയും കൂറ രാഷ്ട്രീയവും മാറിയ ധനമോഹികളുടെ പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിൽ ആദ്യമായി എംഎൽഎമാരെ റിസോർട്ടിൽ പൂട്ടിയിട്ട പാർട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടത്തിയ രണ്ടാമത്തെ പാർട്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ ഒന്നാമത്തെ പാർട്ടി. അങ്ങനെ നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസിന്റെ തോൽവി ഈ രാജ്യത്തിന്റെ തോൽവിയാണെന്ന്. ഈ പാർട്ടി തോറ്റതിന് എന്തിനാണ് ബൽറാമെ ഇന്ത്യക്കാരെ മുഴുവൻ കുറ്റം പറയുന്നത്? താങ്കളെ ജനങ്ങൾ തോൽപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് താങ്കൾക്കറിയുമോ? താങ്കൾ വിശ്വസിക്കുന്ന മതേതരത്തിന് രണ്ട് മുഖമുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. താങ്കളുടെ സുഖിപ്പിക്കുന്ന മതേതരത്വമുണ്ടല്ലോ, അത് ഈ രാജ്യത്തിന് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്. ഇത് തന്നെയാണ് താങ്കളുടെ പ്രസ്ഥാനവും കൊണ്ട് നടന്നിരുന്നത്. ഇന്ന് ഭാരതത്തിലെ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത് ഭാവി തലമുറ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്, കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ താങ്കളെ പോലുള്ളവർ അനാഥ രാഷ്ട്രീയ പ്രേതങ്ങളെ പോലെ അലഞ്ഞു നടക്കുന്ന ദിലങ്ങൾ വിദൂരമല്ല. താങ്കൾ ഓർക്കുന്നുണ്ടാകും, ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജൻ തീപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് മര്യാദ ചെലുത്തി. അന്ന് താങ്കൾ എഴുതി, താങ്കളുടെ മതേതരവാദികളെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാത്ത രാജാവിന് എന്തിനാണ് സർക്കാർ ബഹുമതി അർപ്പിക്കുന്നതെന്ന്. പക്ഷെ ആദരണീയന പാണക്കാട് തങ്ങൾ മരണപ്പെട്ടപ്പോൾ അതേ മര്യാദ സംസ്ഥാന സർക്കാർ അർപ്പിച്ചപ്പോൾ താങ്കളുടെ പേനയോ ഫേസ്ബുക്കിലെ കീബോർഡോ ചലിച്ചില്ല. അവിടെയാണ് താങ്കളുടെ മതേതരത്വം എത്ര അപകടമാണെന്ന് ഈ നാടിന് മനസ്സിലായത്. കോൺഗ്രസിന്റെ തോൽവി രാജ്യത്തിന്റെ തോൽവിയാണെന്ന് താങ്കൾ പറയുന്നു. എങ്ങനെയാണ് നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള നെഹ്റു കുടുംബാംഗങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, പതിറ്റാണ്ടുകൾ കോൺഗ്രസിന്റെ കുത്തകയായി നിലനിന്നിരുന്ന യു പിയിൽ എല്ലാ ജാതി വിഭജനങ്ങളെയും മറികടന്ന് കോടിക്കണക്കിന് കക്കൂസുകൾ മാത്രം പണിതു കൊടുത്തും ചില അടിസ്ഥാന സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തും ജനങ്ങളെ വലിയ അളവിൽ ബി ജെ പിക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കും കോൺഗ്രസ് ഇത്രയും കാലം എത്ര വലിയ തോൽവിയായിരുന്നുവെന്ന്. വർഗീയ വിഭജനങ്ങളും ധ്രുവീകരണവും ഒരു വശത്ത് നടത്തുമ്പോഴും മറുവശത്ത് ജനങ്ങൾക്ക് കക്കൂസുകൾ കൂടെ പണിതു കൊടുത്താണ് ബി ജെ പി അധികാരം നിലനിർത്തിയതെന്ന് മാത്രം ഓർത്താൽ മതി കോൺഗ്രസിന്റെ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ മഹത്വം മനസ്സിലാകുവാൻ.